Okay. Najib brother, എന്താണ് പറയാനുള്ളത്? പറഞ്ഞോളൂ. Thank you. ഞാൻ അല്ല നിങ്ങളുടെ ഈ ചർച്ചകൾ പലപ്പോഴും നിങ്ങൾ പറയുന്നത് ഖുറൈശികളുടെ ഗോത്രദൈവം എന്നുള്ള രീതിയിൽ അല്ലാഹുവിനെ പറ്റി നിങ്ങൾ പലപ്പോഴായിട്ട് പറയുന്നത് കേൾക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളും ഇതൊക്കെയായിട്ട് ഖുർആനുമായിട്ടും മുസ്ലിങ്ങളുടെ വിശ്വാസവുമായിട്ട് എന്താണ് അതിന് ബന്ധം വരിക എന്നുള്ളതാണ്. അള്ളാഹുവിൽ അവർക്ക് പല രീതിയിലുള്ള എന്നല്ലേ വരുന്നുള്ളൂ. മുസ്ലിങ്ങളുടെ വിശ്വാസം അത് ഏകനായ ദൈവത്തെ പറ്റിയാണ് എന്നുള്ളതിൽ എന്താണ്, അതെങ്ങനെയാണ് അതിനെ ബാധിക്കുന്നത്? മുസ്ലിങ്ങളുടെ വിശ്വാസം ഏകനായ വിശ്വാസം എന്നുള്ളതല്ല, നിങ്ങളുടെ അവകാശവാദങ്ങൾ മുഹമ്മദിന് മുമ്പുള്ള അള്ളാഹു ആരായിരുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. മുഹമ്മദിന് മുമ്പ് അള്ളാഹു ആരായിരുന്നു, അതായിരുന്നു നമ്മുടെ ചോദ്യം, ആണ് നമ്മുടെ ടൈറ്റിൽ. അതിനെക്കുറിച്ചാണ് പറയേണ്ടത്. അതിന്റെ തെളിവുകളാണ് ഞാൻ മുഹമ്മദ് വരുന്നതിന് മുമ്പുള്ള അള്ളാഹു ഇങ്ങനെയാണ്, ഏകദൈവമല്ല. ഇതാണ് ഞാൻ പറഞ്ഞ വാദം. അല്ല, അത് ഓക്കെ. മുഹമ്മദ് വരുന്നതിന് മുന്നേ ആളുകളുടെ വിശ്വാസം എന്തായിരുന്നു? ആ രീതിയിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. അതുതന്നെയാണ്, അങ്ങനെയാണ് പഠിപ്പിക്കപ്പെടുന്നതും. മുഹമ്മദ് വരുന്നതിന്റെ മുന്നേ അള്ളാഹുവിനെ പറ്റി പല രീതിയിലുള്ള വിശ്വാസ വൈകല്യങ്ങൾ ആളുകൾക്കുണ്ടായിരുന്നു. ആ അള്ളാഹുവിന് മകനുണ്ടെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിച്ചു, മലക്കുകൾ പെൺമക്കളാണെന്ന്. അവിടെയാണ് തെറ്റ്. ഖുറൈശി ഗോത്രത്തിലെ മുഹമ്മദിന്റെ ഗോത്രത്തിൽ, മുഹമ്മദ് ജീവിച്ചിരുന്ന ഗോത്രത്തിൽ അതിന് വെളിയിൽ ആർക്കും ഇങ്ങനെയുള്ള വിശ്വാസം ഇല്ലായിരുന്നു. യഹൂദന്മാർ ഖുറൈശികൾ ആരാധിച്ചു വന്നിരുന്ന രീതിയിൽ നിന്ന് മുഹമ്മദാണ് അവരെ മാറ്റിമറിച്ചത്, ആണോ അല്ലയോ നജീബേ? അതെ അതെ അതെ, മുഹമ്മദാണ് അവരെ, മുഹമ്മദാണ് അവരെ മാറ്റിമറിച്ചത്. അവരെ മുഹമ്മദ് അത് അങ്ങനെ അല്ലെന്ന് വാദിക്കുകയും അവരോട് യുദ്ധം ചെയ്യുകയും ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞു നടക്കുന്നത് അങ്ങനല്ല, അള്ളാഹു പണ്ട് തൊട്ടേ ഏകദൈവമാണെങ്കിൽ അതിന്റെ തെളിവ് കൊണ്ടുവരണം നിങ്ങൾ. അതല്ലാന്ന്, അള്ളാഹുവിന് ദൈവത്തിന് മാറ്റം വരുന്നില്ലല്ലോ, ആളുകളുടെ വിശ്വാസത്തിലല്ലോ. അങ്ങനെ എപ്പോഴാണ് വിശ്വാസത്തിന് മാറ്റം വരാൻ തുടങ്ങിയത്? ഒന്ന് പറഞ്ഞാൽ. നിങ്ങൾ പറഞ്ഞതുപോലെ മുഹമ്മദ് വന്നതിന് ശേഷം ആളുകളെ കൂടുതൽ ഏകദൈവ വിശ്വാസം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതിനു മുമ്പാരാണ് ഏകദൈവ വിശ്വാസം പഠിപ്പിച്ചത്? എല്ലാ കാലത്തും പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ആളുകളെ വ്യതിചലിച്ചു. ആരാണ് പഠിപ്പിച്ചത്? ഖുർആൻ പറയുന്നത് എല്ലാ പ്രവാചകന്മാരും അത് തന്നെയാണ് പഠിപ്പിച്ചത്. ഓക്കെ, അങ്ങനെയാണ് എന്റെ ചോദ്യം. വിശ്വാസികൾ ഒന്നാമത്തെ ആളാരാണ്? ഇസ്ലാം വിശ്വാസികൾ ഒന്നാമത്തെ വ്യക്തി ആരാണ്? ഒന്നാമത്തെ വ്യക്തി ആദം. ആണോ? അതിന് തെളിവോ? തെളിവ് ആദമിന്റെ ചരിത്രം നിങ്ങൾക്ക് തന്നെ അറിയില്ല. ഖുർആൻ എന്താ പറയുന്നത്? ഇല്ല, അതുകൊണ്ടല്ലേ ചോദിച്ചേ. അതിന്റെ അത് ആദം അവിടെ പറഞ്ഞിട്ടുള്ള വിശ്വാസികളിൽ ഞാൻ ഒന്നാമനാണ്, വിശ്വാസികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പറയുമ്പോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് 1, 2, 3 അതാണ് ഉദ്ദേശിക്കുന്നത്? പിന്നെ എന്താ ഉദ്ദേശിക്കുന്ന? ഇസ്ലാം പ്രകാരം ആദ്യത്തെ വിശ്വാസി ആരാന്നാണ് എന്റെ ചോദ്യം. ഇസ്ലാം പ്രകാരം ആദ്യത്തെ വിശ്വാസി ആദമിനാണ് ആദ്യമായിട്ട്. തെളിവ് എവിടാന്ന് പറ. നിങ്ങൾക്ക് അതിൽ സംശയമുണ്ടോ? അതില് അതായത് ആദം വിശ്വാസി ആയിരുന്നില്ല എന്നുള്ളത് അങ്ങനെയല്ലാന്ന്. ആദം വിശ്വാസി അല്ല എന്ന് ക്രിസ്ത്യാനികൾക്ക് വിശ്വാസമല്ലല്ലോ. ആദം അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, അല്ലാഹു ഉണ്ടെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ഇസ്ലാം ആയിരുന്നു. ഇസ്ലാമിന്റെ ഒന്നാമത്തെ വിശ്വാസി ആദമാണെന്ന് പറഞ്ഞതിന്റെ തെളിവ് എന്താണെന്നാണ് ചോദ്യം. വിശ്വാസി ഉദ്ദേശിക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആള്, അതാണ് വിശ്വാസി ഉദ്ദേശിക്കുന്നത്. ദൈവവിശ്വാസികളാണ് സുഹൃത്തെ. ആദം അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്ന, അല്ലെങ്കിൽ അല്ലാഹുവിൽ ഞാൻ ചോദിക്കട്ടെ, വിശ്വാസികൾ ഒന്നാമെന്ന് പറഞ്ഞാൽ ഇസ്ലാം വിശ്വാസികൾ ഒന്നാമെന്ന് ആരാണെന്നാണ് എന്റെ ചോദ്യം. ഇസ്ലാം അല്ലാഹുവിനെ ദൈവമായി കണ്ടിരുന്ന, ഏകദൈവമായി കണ്ടിരുന്ന വിശ്വാസികൾ ഒന്നാമൻ ആരാണ്? ആദം. എന്റെ തെളിവ് എവിടെ? ഖുർആനിലോ ഹദീസിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഉണ്ടാവേണ്ടതാണ്. ഉണ്ടാവേണ്ടതാണ്. അല്ല, ഞാനൊരു കാര്യം അങ്ങോട്ട് തെളിവ് പറയാം. ഫാറൂഖ് ബ്രദർ പറയുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ. നജീബേ, ഇത് തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി നിങ്ങൾ കയറി വന്നിരിക്കുകയാണ്. ഈ സൂറത്തുൽ കാഫിറൂനിൽ കാഫിറൂൻ എന്ന് പറഞ്ഞിട്ടൊരു അധ്യായം ഉണ്ടല്ലോ, അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? അല്ലല്ല, ആദമിന്റെ തെളിവ് സൂറത്തുൽ ബഖറയിൽ. അല്ല, ആദമല്ല, ആദം എന്നാ ആദമിന്റെ കാര്യം എടുക്ക്. ഓക്കെ, സൂറത്തുൽ ബഖറയിൽ 30 ഏഴാമത്തെ വചനം പറയുന്നത് എന്താ വെച്ചാൽ, ആദ്യമേ തെറ്റ് ചെയ്തല്ലോ, പിശാചിനെ അനുസരിച്ച് പിശാചി പറഞ്ഞു കേട്ടിട്ട് തെറ്റ് ചെയ്തു. അങ്ങനെ സൂറത്തുൽ ബഖറ 37 അങ്ങനെ ആദം എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്ത തെറ്റില് ഖേദിച്ച് മടങ്ങുന്നുണ്ട്. എന്റെ ചോദ്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതല്ല, വിശ്വാസികളിൽ ഒന്നാമത്തെ ഇസ്ലാം വിശ്വാസികളിൽ ഒന്നാമത്തെ ആൾ ആരാന്നാണ് എന്റെ ചോദ്യം. അല്ല അതൊക്കെ എന്നിട്ട് വിശ്വാസിയാണെന്നുള്ളതിന്റെ അടയാളമാണ് ഞാൻ പറഞ്ഞത്. ആയത്തില് പറയുന്നത് അങ്ങനെ ആദം എന്ത് ചെയ്യുന്നുണ്ട്. നജീബ് ഒറ്റ സെക്കൻഡ് ഇവിടെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ആദം ഇസ്ലാം ആയിരുന്നോ, ഒരു മുസ്ലിം ആയിരുന്നോ, അള്ളാഹുവിനെ ആരാധിച്ചോ? ഇതിന്റെ തെളിവ് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ നിന്ന് തരാനാണ് പറഞ്ഞത്. ആദ്യത്തെ അതാണ് സൂറത്തുൽ ബഖറ 37. ഒന്ന് പറഞ്ഞ മുസ്ലിം സൂറത്തുൽ ബഖറ 37. ഓക്കെ, അതായത് അനന്തരം ആദം തന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് ചില വചനങ്ങൾ സ്വീകരിച്ചു. ആ വചനങ്ങൾ മുഖേന പശ്ചാത്തപിച്ച ആദമിന് അള്ളാഹു പാപമോചനം നൽകി. അവൻ പശ്ചാത്താപം ഏറെ സ്വീകരിക്കുന്നതിന് കരുണാനിധിയുമത്രേ. ഇതാണോ വാക്യം? അതെ അതെ. അപ്പൊ ഈ വാക്യപ്രകാരം ഇസ്ലാമിലെ ആദ്യത്തെ വിശ്വാസി ആദമാണ് അല്ലേ? അതെ അതെ. ഉറപ്പാണോ? ആ, നമുക്ക് സംശയമൊന്നുമില്ല. ഇനി മാറ്റി പറയോ? വേറെയും വചനങ്ങൾ ഉണ്ടാവും. എന്തായിരുന്നു? എങ്ങനെ വേറെയും വചനങ്ങൾ ഉണ്ടാവും എന്ന് പറയാം. ഈ വചനമാണ് ഞാൻ നിങ്ങൾ പറയുമ്പോൾ എന്റെ ശ്രദ്ധയിൽ പെട്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 39 അസ്സുമറിന്റെ 12 ഒന്നെടുത്തേ. അവിടെ മുഹമ്മദ് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. അത് നിങ്ങളാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ. എന്താണ് പറയുക? 39 12 എടുത്ത്. 39 12 വായിക്കും. നമുക്ക് ഒന്നാമത് വാര്യവൃതമില്ല, ആകെ ഞാൻ കീഴ്പ്പെടുന്നവരിൽ ഒന്നാമനായിരിക്കണമെന്നും എനിക്ക് കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നു. മുസ്ലിമുകളിൽ നിന്നാണ് തർജ്ജമ കിടക്കുന്നത് ഞങ്ങളുടെയൊക്കെ. എന്റെ പുസ്തകത്തിൽ ഇതാര് പറയുന്നതാണ്? അതെ, പ്രവാചകൻ പറയുന്നതാണ്. പ്രവാചകൻ കൽപ്പിക്കപ്പെട്ടു. അപ്പൊ മുഹമ്മദ് പറയുന്ന അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരിൽ ഒന്നാമൻ ആരാന്നാ അവിടെ പറയുന്നത്? അവിടെ എന്താണ് നിങ്ങൾ ആ പ്രയോഗം? മലയാളത്തിലുള്ള പ്രയോഗം പോലും അതെ. ഞാൻ വായിക്കാം. ഞാൻ കീഴ്പ്പെടുന്നവരിൽ ഒന്നാമനായിരിക്കണമെന്നും എനിക്ക് കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നു. മുഹമ്മദിനോട് ഒരു കൽപ്പന കൊടുത്തിരിക്കുകയാണ്, കീഴ്പ്പെടുന്നവരിൽ ഒന്നാമൻ മുഹമ്മദ് ആയിരിക്കണം. അപ്പൊ പിന്നെ എങ്ങനെ ആറോ ഒന്നാമത്തെ ആളാന്ന്? അത് എന്റെ ട്രാൻസ്ലേഷനോട് ഞാൻ വായിക്കാം. ഞാൻ കീഴ്പ്പെടുന്നവരിൽ ഒന്നാമനായിരിക്കണമെന്നും എനിക്ക് ആജ്ഞ നൽകപ്പെട്ടിരിക്കുന്നു. DC ബുക്സ്. അപ്പൊ ഒന്നാമത്തെ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പ്രയോഗമല്ലത്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ മുസ്ലിം ആരാ? അങ്ങനെയല്ലാന്ന് ഇപ്പൊ നല്ല ആള് അച്ഛൻ ബ്രദർ നല്ല ആളുകളിൽ ആദം അള്ളാഹുവിന് കീഴ്പ്പെട്ട വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായിട്ട് സത്യപ്രവർത്തകർ ആദം അള്ളാഹുവിന് കീഴ്പ്പെട്ട വ്യക്തിയാണെങ്കിൽ മുഹമ്മദ് മറന്നുപോകായിരിക്കുവോ? മുഹമ്മദിനോട് പക്ഷെ ആജ്ഞ കൊടുക്കുകയാണ്, നീയാണ് ഇസ്ലാമിൽ ഒന്നാമത് കീഴ്പ്പെട്ടതിൽ എനിക്ക് കീഴ്പ്പെട്ട ഒന്നാമത്തെ വ്യക്തി എന്ന്. അത് കൽപ്പനയായിട്ട് കൊടുക്കുക, നീ ആയിരിക്കണം ഒന്നാമത് കീഴ്പ്പെട്ട വ്യക്തി എന്ന് പറയുമ്പോ എങ്ങനെയാ പിന്നെ ആദം ഒന്നാമത്തെ ആളാവുന്നത്? അപ്പൊ അള്ളാഹു മണ്ടറായില്ല അങ്ങനെയാണെങ്കിൽ. അതിനു മുമ്പ് അള്ളാഹു ആദം ഉണ്ടായിരുന്നെങ്കിൽ. ബറോസ്, ആ പ്രയോഗം നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇപ്പൊ അച്ഛൻ ബ്രദർ നല്ല ആളുകളിൽ ഒന്നാമനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുന്നേ ആളുകളില്ല എന്നല്ല അതിന്റെ അർത്ഥം. നേരെ മറിച്ച് ആ ഒരു പ്രാധാന്യം, ആ ഒരു സ്ഥാനം, അതിനുള്ള താല്പര്യം അതാണ് അവിടെ കാണിക്കുന്നത്. നല്ല ആളുകളിൽ നമ്മളെല്ലാവരും എക്സാമ്പിൾ എടുക്കാം. നല്ല ആളുകളിൽ ഒന്നാമൻ എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്, പക്ഷെ ഇവിടെ അങ്ങനല്ല. അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരിൽ ഒന്നാമൻ നീയായിരിക്കണം എന്ന്. അതെ, അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരിൽ ഒന്നാമൻ നീയായിരിക്കണം എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം തോന്നുന്നു നമ്മളെല്ലാവരും അതിന് ശ്രമിക്കണം, ഒന്നാമനാവാൻ ശ്രമിക്കണം. അങ്ങനെയാണോ അതിന്റെ അർത്ഥം? എങ്ങനെ നമ്മള് സ്ഥാനങ്ങള് പഠിച്ചവനല്ലേ തരുന്നത്? നമ്മൾ ശ്രമിക്കേണ്ടത് ഒന്നാമനാവാനാണ്. താങ്കൾ എത്രാമത്തെ ആളായിട്ട് വരും? അങ്ങനെ എണ്ണി വരികയാണെങ്കിൽ അത് നമുക്ക് ലാസ്റ്റ് പരലോകത്ത് വെച്ചല്ലേ അറിയുള്ളൂ. ഒന്നാമനാവാനാണ്. ഒരു സെക്കൻഡ്, ഇവിടെ ആദമിലല്ലായിരുന്നു വിഷയം. നിങ്ങൾ വിഷയത്തിൽ നിന്ന് മാറി ഓടിക്കളിക്കുന്ന ഈ പരിപാടി വിട്ട്. ഈ അള്ളാഹു ആരായിരുന്നു മുഹമ്മദ് വരുന്നതിന് മുൻപ്? അതാണ് ചർച്ച. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഒറ്റ കാര്യം. എന്റെ പൊന്നു സഹോദര, ഈ ഇസ്ലാമിന്റെ എൻറ്റയർ പ്ലോട്ട് ഉണ്ടല്ലോ 6236 ആയത്തിൽ യഹൂദനെയും ക്രിസ്ത്യാനിയെയും കണക്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളും അതിനകത്തില്ല. ദർ ഈസ് നത്തിങ്, ഒരൊറ്റ വാക്ക് പോലും ഇല്ല. അവരെ വെറുക്കുന്നതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇതേ അള്ളാഹു എന്ന് പറയുകയാണ്, ഇവർ വഴിപിഴച്ചവരും കോപത്തിന് ഇരയായവരും എന്ന് പറയുന്ന അതേ നാവ് കൊണ്ട് നജീബ് പറയുകയാണ് ആദമാണ് ആദ്യത്തെ മുസ്ലിം എന്ന്. ഇവിടുത്തെ കോൺട്രഡിക്ഷൻ നോക്കണം. ഖുറാൻ മുഴുവൻ ഇതേപോലുള്ള വിക്ഷിതരങ്ങളാണ് നജീബ്. നിങ്ങൾ എൻറ്റയർ ഒരു ആ ഒരു 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 ആ ഒരു പ്ലോട്ട് നിങ്ങൾ വായിച്ചു നോക്കി. ചെറിയ കാര്യം പറഞ്ഞോട്ടെ, അതായത് നമ്മൾ 2 ദിവസം മുമ്പ് മുഹമ്മദിന്റെ മാതൃകകൾ ചോദിച്ചപ്പോൾ സമയമില്ലെന്ന് പറഞ്ഞ് നമ്മൾ റൂമിൽ ചോദിക്കും. നല്ല ചോദ്യം ചോദിക്കും. കീഴ്പ്പെട്ടവരിൽ ഒന്നാമൻ മുഹമ്മദ് എന്ന് പറയുമ്പോ ഈസാ നബി കീഴ്പ്പെട്ടതിന് ശേഷമാണോ? കീഴ്പ്പെട്ടിട്ടില്ലേ? അത് സൺ ബ്രദറെ, ആ ഒന്നാമനത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇവര് ജിഗോറും ബറോസൊക്കെ ഉദ്ദേശിച്ച സംഭവം അല്ല എന്നുള്ളതാണ്. നിങ്ങളും അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത് വിശ്വാസികളിൽ ഒന്നാമനാവേണ്ടതാണ്. അതിനാണ് നമ്മളൊക്കെ ശ്രമിക്കേണ്ടത്. അതാണ് പ്രവാചകനോട്. ഞാൻ ഓട്ടമത്സരത്തിൽ ഒന്നാമനാണെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എല്ലാരും ജയിച്ചു കൂട്ടത്തിൽ എനിക്ക് ചെറിയ അതന്നെ. ആ ഒരു ഞാൻ ഓട്ടമത്സരത്തിൽ ഒന്നാമനെന്ന് പറഞ്ഞതിന്റെ അർത്ഥം തോന്നുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തന്നെ ഇതേ കാര്യം ആദ്യത്തിലേക്ക് ഒന്ന് കൊടുത്തു നോക്കിയേ. ഇപ്പൊ ഈ പറഞ്ഞ ആദ്യത്തിലേക്കും മുഹമ്മദിലേക്കും ഒന്ന് ഒരുമിച്ച് കൊടുത്തു നോക്കിയേ, അങ്ങനെ ഉണ്ടാവും. അല്ലല്ല, ഓട്ടമത്സരത്തിൽ ഒന്നാമനാവേണ്ടവനാണ് എന്ന് പറയുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കി. അങ്ങനെ എന്ത് ചെയ്തു സാറേ? ഓട്ടക്കളത്തിൽ ഓടുന്നവന് ഒറ്റയാളെ വിജയിക്കുള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് വേണം. ഒന്നാമൻ ഒരാളെ ഉള്ളൂ. അല്ല, നിങ്ങൾ രണ്ടൊന്നാമൻ വരുന്നത്. അല്ല, നിങ്ങൾ പറഞ്ഞ ഉദാഹരണം കറക്റ്റ് ആണ്. അങ്ങനെ ഓട്ടമത്സരം സംഘടിപ്പിച്ചു. സൺ ബ്രദർ എന്ത് ചെയ്തു? ഒന്നാമനായി. അതിന്റെ അർത്ഥം അതിന്റെ മുന്നൊന്നും ആരും ഒന്നാം സ്ഥാനം നേടിയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. എങ്ങനെ? ഞാൻ ചോദിച്ച ചോദ്യം കണ്ടേ, ഇസ്ലാം വിശ്വാസികളിൽ മുഴുവൻ എടുത്തു നോക്കുമ്പോൾ ഒന്നാമൻ ആരാണെന്ന് ചോദിച്ചപ്പോ ആ ചോദ്യത്തിന് എങ്ങനെയാ സുഹൃത്തെ രണ്ടൊന്നാമൻ വരുന്നത്? അതിനൊരു ഒന്നാമനുണ്ടോ? അതിനുമുമ്പ് ഒരു മിനിറ്റ് സത്യപ്രദർ, അതിനുമുമ്പ് ഇദ്ദേഹം പറഞ്ഞു ഈ 39-12 എന്ന് പറയുന്ന ഒന്നാമൻ എന്ന് പറയുന്നത് എല്ലാവരും വിജയികളാകുന്ന അതുപോലത്തെ. എന്നാൽ അങ്ങനെ തെറ്റാതെ നിങ്ങൾ 6-163 കൂടെ ചേർത്ത് വായിക്കും, അന്നേരം മനസ്സിലാവും കൃത്യം ഈ കള്ളത്തരം. 6-153 കേട്ടോണം. അവന് 163. അവന് പങ്കുകാരമില്ല. അപ്രകാരമാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്, കീഴ്പ്പെടുന്നവരിൽ ഞാൻ ഒന്നാമനാണ്. അതായത് അള്ളാഹുവിന് കീഴ്പ്പെടുന്നത്. മുഹമ്മദ് സ്വയം പറയാ കീഴ്പ്പെടുന്നവരിൽ ഞാനാണ് ഒന്നാമനെന്ന്. പിന്നെ എങ്ങനെയാ സുഹൃത്തെ ആദം ഒന്നാമത്തെ ആളാകുന്നേ? അത് മാത്രമല്ല, ഇവിടെ കൃത്യം പറയുന്നത് കീഴ്പ്പെട്ട അള്ളാഹുവിന് കീഴ്പ്പെട്ടവരിൽ ഞാനാണ് ഒന്നാമൻ. അത് സെയിം കാര്യം തന്നെയാണല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ മുഹമ്മദ് കള്ളം പറഞ്ഞു എന്ന് പറയണം. നിങ്ങൾ പറഞ്ഞാൽ ആദമാണ് ഒന്നാമനെങ്കിൽ മുഹമ്മദ് കള്ളം പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറഞ്ഞ അതേ വിഷയം തന്നെയാണ് അവിടെ പറയുന്നത്. അവിടെ ഒന്നാമൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ മനുഷ്യൻ എന്നുള്ളതല്ല, നേരെ മറിച്ച് ഒന്നാമൻ മുൻനിരയിൽ. ആ മുൻനിരയിൽ മുൻനിരയിലായിക്കോട്ടെ. അപ്പൊ ഇസ്ലാം വിശ്വാസത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒന്നാമത്തെ വ്യക്തി ആരാ? അത് പറ. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഒന്നാമത്തെ ഇസ്ലാം ആരാണ്? അത് പറ. ഒന്നാമത്തെ മുസ്ലിം അള്ളാഹുവിന് ആദ്യമായിട്ട് കീഴ്പ്പെട്ട വ്യക്തി എന്നുള്ളത് ഉദ്ദേശിക്കുകയാണെങ്കിൽ ആദം. കാരണം ആദമാണ് ആദ്യം. അതെങ്ങനെ കീഴ്പ്പെടുന്നവരിൽ ഞാനാണ് ഒന്നാമൻ മുഹമ്മദ് പറയുമ്പോൾ പിന്നെ എങ്ങനെ ആദം വരുന്നേ? ആദം ഇതൊട്ട് പറഞ്ഞിട്ടുമില്ല കീഴ്പ്പെടുന്നവരിൽ ഞാനാണ് ഒന്നാമൻ. ആദം പറഞ്ഞിട്ടുമില്ല. ആദം പറഞ്ഞത് എന്റെ രക്ഷിതാവ് എനിക്ക് ഇത് തന്നു, എന്നെ ക്ഷമ യാചിച്ചു എന്നാ പറഞ്ഞത്. പക്ഷെ മുഹമ്മദ് പറയുന്നത് അള്ളാഹുവിന് കീഴ്പ്പെട്ടവരിൽ ഞാനാണ് ഒന്നാമൻ.